പശ്ചിമേഷ്യ കലാപഭൂമിയാക്കിയ ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷികമാണ് നാളെ. ആ ഉണങ്ങാത്ത മുറിവിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ? October 7, 2023 തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറിയ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ക്രൂരതയും അതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ യുദ്ധങ്ങളും പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ ഉണങ്ങാത്ത മുറിവുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പലസ്തീൻ തീവ്രവാദികൾ ആക്രമണത്തെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് വിളിക്കുന്നു. ഇസ്രായേലിനത് കറുത്ത സ്ഥാപത്തും ലോകത്തിന് October 7 ഭീകരാക്രമണവുമാണ്. കുഞ്ഞുങ്ങളെന്ന് പോലും നോക്കാതെ കയ്യിൽ കിട്ടുന്ന ഇസ്രായേലികളെ പാലസ്തീൻ തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. 1180 ഇസ്രായേലികളാണ് മരിച്ചത്. ഇതിൽ 36 കുട്ടികളടക്കം 797 പേർ സാധാരണ ജനങ്ങളാണ്. 379 പേർ ഇസ്രായേലി സുരക്ഷാസേനാ ജീവനക്കാരും സുരക്ഷാ ഭടന്മാരും ജനങ്ങളുമടക്കം 3400 പേർക്കാണ് പരിക്കേറ്റത്. 251 ഇസ്രായേലികളെ ഹമാസ് ഭീകരർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ 100 ബന്ദികൾ മോചിതരാക്കപ്പെട്ടു. അവശേഷിക്കുന്നവരിൽ 65 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും 90 ഇസ്രായേലികൾ ഗാസയിൽ ബന്ദികളായി തുടരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 41,000 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു വർഷം നീണ്ട ബോംബിംഗിൽ 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗാസ തവിട് പൊടിയായി. 19 ലക്ഷം നിവാസികളിൽ ഭൂരിഭാഗം പേരും ഭവനരഹിതരായി. യുദ്ധത്തിന് മുൻപ് സഹായം കൊണ്ട് മാത്രം പിടിച്ചു നിന്നിരുന്ന ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരണാതീതമാണ്. പട്ടിണിക്ക് പുറമെ മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളുടെ അഭാവവും പകർച്ചവ്യാധിയും ഗാസ നിവാസികളെ വലക്കുകയാണ്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഹമാസിന്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയെ ഉൾപ്പെടെയുള്ളവരെ വധിച്ചു കഴിഞ്ഞു. ഹമാസ് ഭീകരരിൽ 1/3 മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. എങ്കിലും യുദ്ധം നിർത്താൻ ഇസ്രായേൽ തയ്യാറല്ല. ലബനനിലെ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസ്റുള്ള ഇസ്രായേൽ വധിച്ചു. തെക്കൻ ലബനനിൽ കരയാക്രമണവും തുടങ്ങി. ഇറാനും അവരുടെ പിന്തുണയുള്ള മറ്റ് ഭീകര സംഘടനകളും നേരിട്ട് പങ്കെടുക്കുന്ന വിപുലമായ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 2 തവണ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തു കഴിഞ്ഞു. ഏപ്രിലിൽ നടത്തിയ ആദ്യ ആക്രമണത്തിൽ 300 ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത്. ഈ മാസം ആദ്യം നടന്ന 2-ാമത്തെ ആക്രമണത്തിൽ 180 മിസൈലുകളാണ് തൊടുത്തത്. നാളെ, അതായത് ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനത്തിൽ, ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇസ്രായേൽ ഇറാനെ നൽകാൻ പോകുന്ന തിരിച്ചടിയും അതിന്റെ പ്രത്യാഘാതങ്ങളും ആഗോളതലത്തിൽ അസ്ഥിരത വിതയ്ക്കാം. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.